നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലിനെ ആവശ്യക്കാരേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഫിലിപ്പീൻസ് വാങ്ങിയതും വാർത്തയായിരുന്നു. മാർച്ചോടെ ഫിലിപ്പീൻസിൽ മിസൈൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയ പഴയ മിസൈൽ സംവിധാനങ്ങൾക്ക് പകരമായി ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രാഥമിക ആയുധമായി മാറുമെന്നും ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ ആർ ഹരികുമാർ പ്രഖ്യാപിച്ചിരുന്നു. ബ്രഹ്മോസ് ഇനി നമ്മുടെ പ്രാഥമിക ആയുധം ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈൽ ആയുധമാണ്. ഇന്ത്യൻ എയർഫോഴ്സും അതിൻ്റെ യുദ്ധവിമാനങ്ങളും അവരുടെ പ്രാഥമിക വായുവിൽ നിന്ന് ഉപരിതല ആയുധമായി ബ്രഹ്മോസിനെ സ്വീകരിച്ചേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. റേഞ്ച്, കഴിവുകൾ, മാരകത എന്നിവയിലെ പരിണാമത്തിന് അദ്ദേഹം ബ്രഹ്മോസിനെ പ്രശംസിച്ചു. മിസൈൽ വളരെ ശക്തമായ മിസൈൽ ആണെന്ന് ഊന്നി പറയുകയും ചെയ്തു. ഇപ്പോഴിതാ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏത് ലക്ഷ്യവും തകർക്കാൻ കരുത്തുള്ള ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച അറബ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. സുഖോയ് ഫൈറ്റർ ജെറ്റ് കപ്പലുകളുള്ള ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ മിസൈൽ സംവിധാനത്തിൽ പ്രത്യേകമായി താൽപ്പര്യമുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ പതിക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ദീർഘദൂര സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ വിന്യസിക്കാനുള്ള കഴിവുള്ള ആഗോള ശക്തിയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ. ബ്രഹ്മോസ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുമെന്നും പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മിസൈലിൻ്റെ കഴിവുകളും അതിൻ്റെ സാധ്യതകളും അറിയാൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ബ്രഹ്മോസ് ടീമുകളെ കണ്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ബ്രഹ്മോസ് എയ്റോസ്പേസ് ഫിലിപ്പീൻസിലും വലിയ വിജയം കൈവരിച്ചു. അവിടെ നിന്ന് ബ്രഹ്മോസ് മിസൈലുകളുടെ ഓർഡർ ലഭിച്ചു കഴിഞ്ഞു. കയറ്റുമതിയും ഉടൻ നടത്തും. ഇന്തോനേഷ്യയും മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈലും മറ്റു ചില പ്രതിരോധ വസ്തുക്കളും വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിയറ്റ്നാമും അറിയിച്ചിട്ടുണ്ട്. അതേസമയം 2025 35,000 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മിസൈലിൻ്റെ വിൽപ്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ പ്രധാന ആകർഷണമായി മാറിയ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിനെ പറ്റിയാണ് ഇനി പറയുന്നത്. 1990കളിലാണ് രാജ്യത്തിന് ക്രൂയിസ് മിസൈൽ ആവശ്യമാണെന്ന ചിന്ത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടായത്. ഇതിൻ്റെ ഭാഗമായി അന്നത്തെ DRDO ചെയർമാനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിരുന്ന NV മിഖാലോവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. 1998 ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഇരുവരും കരാറിൽ ഒപ്പിട്ടത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദി, റഷ്യയിലെ മോസ്കോ നദി എന്നിവയിൽ നിന്നാണ് മിസൈലിലെ ബ്രഹ്മോസ് എന്ന് പേരിട്ടത്. തുടർന്ന് 1998 കരാറിൻ്റെ ഭാഗമായി DRDOയും NPO മഷിനോസ്ട്രോനിയയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് രൂപീകരിച്ചു. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കും എന്നതായിരുന്നു ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. ഈ മിസൈലിൻ്റെ കൃത്യതയും വൈവിധ്യവും അതിനെ സമാനതകളില്ലാത്തതാക്കുന്നുവെന്നാണ് DRDOയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുതന്നെയാണ് മിസൈലിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. മാത്രമല്ല മിസൈലിൻ്റെ നിർമ്മാണ ചെലവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. 2-സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ്. ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പല്ലൻറ്റ് ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാംജെറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദൂര സ്ഥാനത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണിത്. ഇതിലൂടെ എതിരാളിയിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കും. ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിൻ്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തിവരുന്നുണ്ട്. കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് വേഗതയുമുള്ള മിസൈലാണിത്. കരയിൽ നിന്നും യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, Sukhoi-30 യുദ്ധവിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.